രണ്ടാത്മകഥകൾ വീരാൻകുട്ടി. കീറിയൊരു 100 രൂപാനോട്ട് കയ്യിൽ വന്നുപെട്ടു. കറ പിടിച്ച് നിറം കെട്ടു മുഷിഞ്ഞത്. നഗരത്തിലെ പുസ്തകക്കടയിൽ നിന്നും ഗാന്ധിജിയുടെ ആത്മകഥ വാങ്ങിയതിൻ്റെ ബാക്കി കിട്ടിയതാവണം. നോട്ടുകെട്ടിൽ തിരികെ വെച്ച് ഒഴിവാക്കാൻ നോക്കി. വിദ്യ കയ്യിലിരിക്കട്ടെ എന്ന് തിരിച്ചു കിട്ടി. തിരക്കുള്ള ക്യാഷ് കൗണ്ടറിലിട്ട് മടങ്ങുമ്പോൾ കോളറിൽ പിടിവീണു. എന്നു തുടങ്ങി ഈ പണി എന്ന് നാണം കെട്ടു. മുട്ടൻ തെറി വിളിക്കാനുള്ള അരിശമുണ്ടായി. ചുരുട്ടിക്കൂട്ടി കീശയിലെറിഞ്ഞു. തൊട്ട കൈ 7 വട്ടം കഴുകണം എന്നിടഞ്ഞു. സഹി കെട്ടിട്ടാവണം. കീശയിൽ കിടന്നത് വിറച്ചു. നെഞ്ചോടൊട്ടിക്കിടന്ന് എനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. കാശുകാരന്റെ തലയിണയുറയ്ക്കുള്ളിൽ ഒളിച്ചു പാർത്തിട്ടില്ല. തൊട്ടാൽ കുളിക്കണമെന്ന് പഴി കേട്ടവരുടെ കൂടെ, പണിക്കാരുടെയും പാവങ്ങളുടെയും ഒപ്പം പല കൈമറിഞ്ഞ് ഇത്രത്തോളം വന്നു. ഉറങ്ങിപ്പോയ കള്ളന്റെ കീശയിൽ കിടന്ന് നേരമുടൻ വെളുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുഞ്ഞിന് മരുന്നിനായി രാത്രിയിൽ നഗരത്തിലേക്കിറങ്ങിയവളുടെ മാറിൽ നിന്നും പുരണ്ട പാൽമണം ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. തൂങ്ങിയാടിയവന്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഏകസാക്ഷിയായി ഞാനുണ്ടായിരുന്നു അവന്റെ മരണത്തെ അളന്നുകൊണ്ട്. മീൻകാരിയുടെ കയ്യിലെ തൂളി, ഇറച്ചിവെട്ടുകാരന്റെ കയ്യിലെ ചോര, ഷാപ്പിലെ ഞണ്ടുകറിക്കറ ഒക്കെയും പച്ച കുത്തിയതുപോലെ പെരങ്ങിയിട്ടുണ്ടെന്നിൽ മറ്റൊരു ചർമ്മമായി. ചീട്ടുകളി വിരിപ്പിലും കാണിക്ക വഞ്ചിയിലും ഒരുപോലെ കിടന്നിട്ടുണ്ട്. ഇഷ്ടമുണ്ടായിട്ടല്ലെങ്കിലും കൊലയ്ക്കും കൂട്ടിക്കൊടുപ്പിനും ഒപ്പം പോയിട്ടുണ്ട്. ഇരുണ്ട നിലങ്ങളിലൂടെ, ഒളിവിടങ്ങളിലൂടെ കണ്ണീരും വിയർപ്പും പറ്റി തുപ്പലും ചലവും വിസർജ്യവുമേറ്റ് ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ സഞ്ചരിച്ചു തീർത്ത അത്രയും നിങ്ങളുടെ മഹാത്മാവ് പോലും പിന്നിട്ടിട്ടുണ്ടാവില്ല. എടുക്കാത്ത നോട്ടിന്റെ കഥ തുടർന്നു കേൾക്കാൻ ത്രാണിയില്ലാതെ ഞാനിരുന്നു. അതിനെ കീശയിൽ നിന്നും പതുക്കിയെടുത്തു നിവർത്തി ഭാഷയറിയാത്തവന്റെ ആന്തലോടെ എടുക്കാത്ത ജീവിതങ്ങളുടെ മഹാപുസ്തകമേ ഇന്ന് നമിച്ചു.